രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം വാർഷികാഘോഷ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ബി ജെ പിയും യുവമോർച്ചയും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാ അധ്യക്ഷന്മാർ കാസർഗോഡ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് ഇക്കാര്യം അറിയിച്ചത്. മെയ് 30-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത് കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ മൂന്നാം വർഷം പൂർത്തിയാക്കിയത്. കോവിഡ് 19 ശമനം, ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പ്, സാമ്പത്തിക മേഖലയിലെ ഉണർവ്, അടുത്ത കാലത്തായി 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 ഉജ്ജ്വല വിജയം എന്നിവയെല്ലാം രണ്ടാം മോദി സർക്കാരിന്റെ അഭിമാന നേട്ടങ്ങളായി ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും കൂടുതൽ നേട്ടം ലഭിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലാണ്. എന്നാൽ ഈ വസ്തുത കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇരു മുന്നണികളുടെയും തെറ്റായ നയങ്ങൾ കാരണം മലയാളികൾ 3,00,000 കോടി രൂപയുടെ കടക്കാരായി മാറിയിരിക്കുന്നുവെന്നും ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സേവ, സദ്ഭരണം, ദരിദ്രരുടെ ക്ഷേമം എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി മോദി സർക്കാരിന്റെ മൂന്നാം വാർഷികാഘോഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ ഗുണഭോക്താക്കളും അല്ലാത്തവരും എല്ലാവരും വീടും കൂടി സന്ദർശനം ചെയ്തുകൊണ്ട് പാർട്ടി കേന്ദ്ര സർക്കാർ ഇതുവരെ ജനസമൂഹത്തിന് നൽകിയ ആനുകൂല്യങ്ങളെ ആ ലഘുലേഖയിൽ കൂടി വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ ബെദ്രഡ്ക എന്ന സ്ഥലത്ത് ഒരു കർഷക കൂട്ടായ്മ എല്ലാ കർഷകരെ വിളിച്ചു വരുത്തി അവർക്ക് തൈ വിതരണം കൂടി ചെയ്യാനുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും യഥാക്രമം കർഷകർ, മഹിളകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ, നഗരമേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾ, നേട്ടങ്ങൾ കൈവരിച്ചവർ, പ്രമുഖ വ്യക്തികൾ, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കൽ, വാക്സിനേഷൻ സംവിധാനമൊരുക്കൽ, കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായുള്ള സമ്പർക്കം തുടങ്ങി വിവിധവും വിപുലവുമായ പരിപാടികൾ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ പൂർത്തിയാക്കിയ വികസന പദ്ധതികൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വികാസ് തീർത്ത് ബൈക്ക് റാലിയും നടത്തും. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ടാർ, സംസ്ഥാന കൌൺസിൽ അംഗം എൻ സതീഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധൂർ എന്നിവർ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആഘോഷ പരിപാടികൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.